ചരക്കൂട്ടം കാരോട് ദേശീയപാത ബൈപാസ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തു. 6 വർഷം നീണ്ടുനിന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായത്. ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കാത്തുനിൽക്കാതെയാണ് ദേശീയപാത അതോറിറ്റി റോഡ് ഗതാഗതത്തിനായി തുറന്നത്. കഴക്കൂട്ടം കാരോട് ബൈപാസിലൂടെ ചീറിപ്പായുകയാണ് വാഹനങ്ങൾ. യാത്രക്കാർക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത് വിശാലമായ സഞ്ചാരപാത. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോൺക്രീറ്റ് പാതയാണ് ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. ബൈപാസിലൂടെ കോവളം കടന്നാൽ ഇനി തലസ്ഥാന നഗരത്തിന്റെ ഗതാഗത കുരുക്കിൽ പെടാതെ തമിഴ്നാട്ടിൽ നിന്നും കഴക്കൂട്ടത്തേക്ക് എത്താം. ബൈപാസ് വഴി കാരോടെത്തുന്നവർക്ക് പാറശാലയിലേക്കും കളിയിക്കാവിളയിലേക്കും എളുപ്പത്തിലും എത്താനാകും. കന്യാകുമാരിയിലേക്ക് പോകുന്നവർക്കും ഗുണകരമാണ് പാത. റോഡ് നിർമ്മാണത്തിന്റെ മുക്കോല വരെയുള്ള ആദ്യഘട്ടത്തിന്റെ നിർമ്മാണം വർഷങ്ങൾക്ക് മുൻപേ പൂർത്തിയായതാണ്. ഉന്നക്കുളം വരെയുള്ള രണ്ടാം ഘട്ട നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയായത്. 43 കിലോമീറ്റർ ദൂരമാണ് കഴക്കൂട്ടം കാരോട് ദേശീയപാത ബൈപ്പാസിനുള്ളത്. ഇതിൽ 16.5 കിലോമീറ്റർ ദൂരമായിരുന്നു നിർമ്മാണം പൂർത്തീകരിക്കാൻ അവശേഷിച്ചിരുന്നത്. റോഡിന്റെ സൗന്ദര്യവൽക്കരണവും പൂർത്തിയാവുകയാണ്. സിഗ്നൽ ലൈറ്റുകൾ, വൈദ്യുതി വിളക്കുകൾ എന്നിവ മാത്രമാണ് ഇനി സ്ഥാപിക്കാനുള്ളത്. നിർമ്മാണം പൂർണ്ണമായും തീർത്ത് തുറന്നു നൽകാതെ തിരുവല്ലത്ത് ടോൾ പിരിവ് ആരംഭിച്ചതിനെതിരെ നേരത്തെ സമരപരമ്പരകൾ അരങ്ങേറിയ റോഡ് കൂടിയാണ് ഇപ്പോൾ സഞ്ചാരയോഗ്യമായിരിക്കുന്നത്. സർവീസ് റോഡുകൾ, പാലങ്ങൾ, അണ്ടർപാസുകൾ എല്ലാം സജ്ജമായി കഴിഞ്ഞു. ഇതുവഴിയുള്ള യാത്രക്കാർക്കുണ്ടാകാൻ പോകുന്ന സമയലാഭം ചില്ലറയാകില്ല. അനൂപിനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്.